എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒ ടി ടിയിൽ. ലഞ്ചാ? കോണ്ടിനെന്റൽ, ചൈനീസ്, തന്തൂരി, നേപ്പാളി, ബെസ്റ്റ് ഫുഡാ? എന്തിനാ ഇതൊക്കെ എന്നാ ചോദിച്ചത്? ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. അതോ എന്നെ സന്തോഷിപ്പിക്കാനോ? അതെ, അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലാതില്ല. നമ്മള് കണ്ടുമുട്ടി അന്ന് തന്നെ ഒരു ട്രീറ്റ് തരണമെന്ന് ഞങ്ങൾ വിചാരിച്ച. അല്ലടാ, പിന്നെ അന്ന് ബസ്സിനകത്തുനിന്ന് കുട്ടിയെ കഴുത്തിനൊടിച്ച് തള്ളി പുറത്താക്കിയില്ലേ? അതൊരു ടെസ്റ്റായിരുന്നു. ആ ടെസ്റ്റിൽ കുട്ടിയെ വിജയിക്കുകയും ചെയ്തു. അല്ല, ഞാൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിലും വലിയ സമ്പന്നത ഉപേക്ഷിച്ചു പോന്നവളാ ഞാൻ. ഇഷ്ടം പോലെ പറന്ന് നടക്കണം. കുട്ടിക്കാലം മുതൽ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ അനുഭവിച്ചു തീർക്കണം. നിങ്ങൾക്കറിയോ, എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ആദ്യമായി മിനിസ്റ്റർ ആവുന്നത്. ടെററിസ്റ്റുകളുടെ ഭീഷണി ഉള്ളതുകൊണ്ട് അച്ഛന് Z കാറ്റഗറി സെക്യൂരിറ്റി ആയിരുന്നു. കൂട്ടത്തിൽ അമ്മയ്ക്കും എനിക്കും ക്ലാസ്സിലെ പിൻബെഞ്ചിൽ തോക്കുമായി നിൽക്കുന്ന ബ്ലാക്ക് കാറ്റ്സിന്റെ നടുവിലിരുന്ന് ആദ്യാക്ഷരങ്ങൾ പഠിക്കേണ്ടി വന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. കൂട്ടുകാരില്ല, കളിചേരിയില്ല, ബാല്യത്തിന്റെ വർണ്ണങ്ങളൊന്നുമില്ലാത്ത നരച്ച ബാല്യം. മന്ത്രിമന്ദിരത്തിലെ സുരക്ഷിതത്വത്തിന് നടുവിലും സ്വന്തം വേലക്കാരൻ തന്നെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നെ ആദ്യം നടുക്കിയ സംഭവം. നമുക്ക് വേണ്ടങ്ങ്, വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. മരണം കാത്തിവിടെ കഴിയുന്നതിലും വേദം അതാ. ലക്ഷ്മി ചിന്ന വയസ്സിലെ പാർട്ടി മെമ്പർ, എവ്ളോ ഉദവാങ്ങിയിരുക്കു പാർട്ടിക്കാർ. എത്തനை വாட்டி நான் லாகப்ல கிடந்திருக்கு, எத்தனை வருஷம் நான் ஜெயில கிடந்திருக்கு, அதுக்கெல்லாம் எனக்கு ஒரு பலன் வேண்டாமா? பாவம் குழந்தை கொஞ்சம் பயந்திருக்கு. பரவாயில்ல, எதிர்கால வாழ்க்கைக்கு இதெல்லாம் ஒரு எக்ஸ்பீரியன்ஸா எடுத்தா போதும். மினிஸ்டர் மகதானே, மனசு கொஞ்சம் ஸ்ட்ராங்கா தானே இருக்கணும். நீ குழந்தை கூட நிம்மதியா படுத்து தூங்கு, எனக்கு கொஞ்சம் வேலை இருக்கு, நான் வரேன். உடம்பு பூரா பயங்கர வலி, பேசுறது கூட ரொம்ப கஷ்டம். இன்னைக்கு சேத்துக்குடியில மகளிர் அசோசியேஷனோட இனாகரல் ஃபங்க்ஷன் போய் தான் ஆகணும். ஞான அளவிச்சுட்டு ஒரே ஒரு வழி காணணும், சேத்துக்குடியில லட்சுமி போனா. ஞானோ ஒரு நல்ல வீட்டம்மையை மாத்திரம் ஜீவிக்க ஆகிரிச்ச எந்த அம்மையை நிர்பந்திச்சு அச்சன் ஆசிரியத்திலேயே இறக்கி. അറിയാമോ, വെറും ലക്ഷ്മി സന്താനമല്ല, சேத்துக்குடியில வரப்போற பை எலெக்ஷன்ல நம்மள பார்ட்டியட ஸ்தானார்த்தி. இந்த உடம்பு வலி, போடி பெயின் எல்லாம் வெறும் நாடகம்மா. சும்மா சொன்னா போக மாட்டான். அங்க செல்லும்போ ஸ்டேஜில் வச்சு நம்ம கட்சி ஸ்தானார்த்தின்னு பார்ட்டி செக்ரட்டரி அனௌன்ஸ் செய்யும். அப்பதான் அம்மாவுக்கு எல்லாம் தெரிய போகுது. என்ன, வருங்கால பாண்டிச்சேரி முதலமைச்சர் லட்சுமி சந்தானம் வாழ்க்கை. அறியலே செல்லோ, மினர்வா தியேட்டர்ல ஸ்பீல்பர்க் உடைய பர்த் ஆஃப் எ குயின் ஓடுது, அந்த படம் உனக்கு பார்க்க வேண்டாமா? சினிமா பாதிக்கு நிறுத்திட்டு இத்திர தெருக்கிட்டு எங்கோட்டா? அப்பா உங்களுக்கு என்ன ஆச்சு? லட்சுமிக்கு பகரம் அங்க நான் தான் போயிருக்கணும். சேத்துக்குடி பை எலெக்ஷனில் எதிர்கட்சியான KMK கட்சியின் தலைவர் திரு முத்துராமனின் மகன் திரு செல்வத்திற்கு எதிராக சென்ற மாதம் குண்டுவெடிப்பில் இறந்த திரு லட்சுமி சந்தானத்தின் மகள் காயத்ரியை நிறுத்துவதாக திரு ஆர்.கே. சந்தானம் இன்று பாண்டிச்சேரியில் பத்திரிகையாளரிடம் அறிவித்தார். பார்ட்டி தீர்மானிச்சு, ஞானங்க சம்மதிச்சு,
അവളവതാ. അമ്മ മരിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടില്ല, ഓർമ്മയുണ്ടോ അച്ഛന്? ഉണ്ടല്ലോ, അതിനാലതാണ് സംഭവിച്ച. ലക്ഷ്മി മരിച്ച സെന്റിമെന്റ്സ് ഇന്ന് ജനങ്ങൾ മനസ്സിലത് പോലെ, അത് നമ്മ സമ്പാദിച്ച നിശ്ചയം ജയിക്കും. എന്നെ തോൽപ്പിക്കാൻ ഏത് ശക്തികൾ അവളെ നശിപ്പിച്ചു, അവരെ നശിപ്പിക്കാൻ ലക്ഷ്മിയുടെ മരണം തന്നെ നമ്മൾ ആയുധമാക്കണം. അമ്മയുടെ മരണം പോലും വിറ്റ് വോട്ടാക്കണമെന്നല്ലേ ചെല്ലോ? നീ ഇപ്പൊ സ്വന്തതാണ്ടി ശരിയാണ് പൊളിറ്റിക്കൽ തന്ത്രം. പറ്റില്ല, സ്ഥാനാർത്ഥി അവൻ എന്നെ കിട്ടില്ല. മോളെ ഗായത്രി ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇങ്ങ പാർ, ഇന്ന് ആർ കെ സന്താണ് ഒരു തീരുമാനം എടുത്ത, പിന്നെ അതിൽ എന്താ മാറ്റം വരാതെ എന്റെ മോൾക്ക് അറിയാലോ. നാളെ മുതൽ ഇലക്ഷൻ പ്രചരണം തുടങ്ങണം, പുരിഞ്ഞതാ? ഒറ്റപ്പാലത്തുള്ള അമ്മയുടെ തറവാടായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷെ എനിക്ക് മുൻപ് അച്ഛന്റെ ആൾക്കാർ എന്നെ അന്വേഷിച്ച് അവിടെ എത്തിയിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട ഞാൻ നാടോടികളുടെ കൂടെ കൂടി. ഒരു മന്ത്രിയുടെ മോളെ വഴിയോരത്ത് കിടക്കുന്ന ബസ്സിൽ ആരും പ്രതീക്ഷിക്കില്ലല്ലോ. നിങ്ങളോടൊപ്പം കൂടിയതിനു ശേഷമാണ് ജീവിക്കുന്നു തന്നെ ഒരു തോന്നലുണ്ടായത്. നിങ്ങളുടെ കളി, ചിരി, തമാശ, വഴക്ക് ഒക്കെ എനിക്കിഷ്ടായി. എന്തായാലും ഞാൻ ഇനി തിരിച്ചു വീട്ടിലേക്കില്ല. പ്രതിപക്ഷ നേതാവ് മോനും കാണാൻ വന്നിട്ടുണ്ട്. വണക്കം അയ്യാ. വണക്കം വണക്കം. വാങ്ങ, ഉക്കരുക. എപ്പി സൗഖ്യം തന്നാ? കടവുൾ പുണ്യത്തില് നല്ല സൗഖ്യം. എന്നാ അപ്പടി ചൊല്ലീങ്ക? ഇല്ലനാ ഇന്ന് നാട്ടുടെ എതിർകക്ഷി തലവർ മുത്തരാമനോ അവരുടെ മക സെൽവമോ ഏ വീട്ടു വാസപ്പടി മരിപ്പീങ്ളാ? ശരി, ഉങ്ങൾക്ക് നാ എന്നാ ചെയ്യണോ? ഉങ്ക പൊണ്ണു ഞാൻ അപ്പോസിഷൻ കാൻഡിഡേറ്റ്, ഉടമ്പ് സെറിയില്ലാമ ഹോസ്പിറ്റലിൽ ഇറക്കാൻ കേൾവിപ്പെട്ടേ. ആമാ, ഇപ്പൊ എന്നാ അതൊക്കെ? അവ എന്ത് ഹോസ്പിറ്റലിൽ ഇറക്കാന്ന് നാങ്ക കുഞ്ഞു തെരഞ്ഞെടുക്കലാമാ? അതെനിക്ക് തെരഞ്ഞെടുക്കേണ്ട ആവശ്യമല്ല. വേണ്ട, സൊല്ല വേണ്ട. ആനാ ഇന്ന ഇലക്ഷനില് ഇവനുക്ക് ആപ്പോസിറ്റ അവൻ നിക്ക കൂടാതെ. സോറി മുത്തരാമൻ. ഓക്കെ, നാങ്ക വരും. ആനാ ഒരു വിഷയം, ഉങ്ക പൊണ്ണു എങ്ക ഇരുക്കാ, യാറോടെ ഇരുക്കാങ്കെല്ലാം തെരഞ്ഞുകിട്ടുതാ നാങ്ക എങ്ക വന്നിരിക്കും. വരട്ടുമാ. പാണ്ഡ്യ, അവ കഥയെ മുടിച്ചിട്. ഓക്കെ. അയ്യോ സി, നീ എത്ര പുള്ളാളിക്കണ? എന്താ സാർ കാര്യം? ഒറ്റ കീഴിയാൻ വെച്ചാണല്ലോ. നിന്റെ കൂടെ ഉള്ള പെണ്ണാരാണെന്ന് പറഞ്ഞപ്പോ എന്റെ കൈയും കാലം തളർന്നുപോയി. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? സാർ ഒന്നും ഞങ്ങൾ വേണ്ട, ഒന്നും പറയണ്ട. വായെടുത്ത രണ്ടെണ്ണം നുണേ പറയുള്ളൂ. നിങ്ങൾ കൊണ്ടു നടക്കുന്നത് കനൽക്കെട്ടയാണ്. പോണ്ടിച്ചേരിന്ന് മിനിസ്റ്ററി ലെവലിലാ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. നിങ്ങൾ കുട്ടിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊക്കെയാ പറയുന്നത്. വേഗം എങ്ങനെയെങ്കിലും അതിനെ പറഞ്ഞുവിട്ട് തടി രക്ഷിക്കാൻ നോക്ക്. എന്നെ ഇവിടെ ആരും തടഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് വന്നു, എന്റെ ഇഷ്ടത്തിന് ഇവിടെ നിൽക്കുന്നു. പ്ലീസ് മാഡം, മാഡത്തിന് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാകഞ്ഞിട്ടാ. നിങ്ങളൊരു ഹോം മിനിസ്റ്ററുടെ മകളാ. നിങ്ങൾ സഹകരിക്കില്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ പ്രശ്നമുണ്ടാവും. ഇതൊരു ആഭ്യന്തര പ്രശ്നമാക്കി മാറ്റരുത്. വെറുതെ ഈ പാവങ്ങളുടെ ജീവിതം കളയരുത്. കാര്യം ഇവരെന്നെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഇവന്മാരെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഹൈലി കോൺഫിഡൻഷ്യൽ ആയി നീങ്ങുന്ന ഈ കാര്യം ഞാൻ തന്നെ ഒന്ന് അറിയിച്ചത്. എനിക്ക് ഇത്രയൊക്കെ പറ്റൂ. ഡി ഏജിങ് ഗ്രൂപ്പ് വരുന്നത് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവരെന്നെ കാണണ്ട. കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ ലൈഫിന് ആപത്ത. നിങ്ങൾ രണ്ടുപേരും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഉണ്ണിയേട്ടന്റെ പ്രശ്നങ്ങൾക്കിടയിൽ വീണ്ടും ഞാനൊരു പ്രശ്നമായി. വേണ്ട, എനിക്ക് വേണ്ടി നിങ്ങൾ വേദനിച്ചാ